അഞ്ചാം ക്ലാസ് ബേസിക് സയൻസ് ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, വിത്ത് മുളയ്ക്കലിനെ സൂചിപ്പിക്കുന്ന രണ്ട് ചിത്രങ്ങളിലൂടെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? അതായത് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം ഏത് ഭാഗമാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. വിത്ത് മുളയ്ക്കുമ്പോൾ നടക്കുന്ന മാറ്റങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. ക്രമീകരിച്ചെഴുതുക. ബീജശീർഷം രൂപപ്പെടുന്നു, ജലം ആഗിരണം ചെയ്യുന്നു, ബീജമൂലം രൂപപ്പെടുന്നു. ഈ മൂന്നിന്റെയും ഓർഡർ എങ്ങനെയാണ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമാണ് എന്ന് കണ്ടെത്താനുള്ള പരീക്ഷണം എഴുതുക. അപ്പൊ ആഴത്തിൽ കുഴിയെടുത്ത് വിത്ത് ഇടുന്നതുമായിട്ടുള്ള പരീക്ഷണമോ അല്ലെങ്കിൽ ഇരുട്ടത്ത് ഒരു വിത്ത് മുളയ്ക്കുമോ എന്നുള്ള പരീക്ഷണമോ ഏതെങ്കിലും രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ ആണ്. ഊർജ സംരക്ഷണത്തിനായി എന്തെല്ലാം പ്രവർത്തനങ്ങളായിരിക്കും അനുശ്രീ ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ ഊർജ സംരക്ഷണ പ്രവർത്തന മാർഗങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ബോധവൽക്കരണത്തിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കും. അപ്പോൾ നമുക്ക് ഊർജ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂന്നോ നാലോ പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ, സോളാർ എനർജി ഉപയോഗിക്കുക എന്നുള്ളത് ഉപയോഗിക്കുക, പഠിക്കാൻ എളുപ്പമായിരിക്കും. യൂസ് എനർജി എഫിഷ്യൻറ്റ് ലൈറ്റ് ബൾബ്സ്, ടേൺ ഓഫ് ഓൾ ലൈറ്റ്സ്, അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് വെൻ നോട്ട് ഇൻ യൂസ്. ഈ രണ്ട് മൂന്ന് പോയിന്റുകൾ പഠിക്കാൻ എളുപ്പമുള്ള രണ്ട് മൂന്ന് പോയിന്റുകൾ പഠിച്ചേക്കുക. ഓക്കെ, അത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ്, പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ്, അതൊരു മൂന്ന് നാല് പോയിന്റുകൾ ആലോചിക്കുക. പോസ്റ്റർ തയ്യാറാക്കുമ്പോഴത്തേക്കും നല്ലൊരു ഔട്ട്ലൈൻ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ലേ ഔട്ട്, ഒരു ഹെഡിങ് അതിൻ്റെ കൺസെപ്റ്റ്, മാറ്ററുകൾ, ചിത്രങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചിത്രങ്ങളും അല്ലെങ്കിൽ കൺസെപ്റ്റുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രവർത്തനം മൂന്ന്, രണ്ട് ചിത്രങ്ങളോട് നൽകിയിട്ടുണ്ട്. പാത്രത്തിന്റെ അടപ്പ് തുറക്കാൻ ഏത് രീതിയാണ് ഏറ്റവും എളുപ്പം? ഇതിന് നിങ്ങൾ നൽകുന്ന ശാസ്ത്രീയ വിശദീകരണം എന്താണ്? അപ്പോൾ ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട്, ലവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പുസ്തകത്തിൽ ആ ടോപ്പിക്ക് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കുക. പ്രവർത്തനം നാല്, രോഗങ്ങളും അവയുമായി ബന്ധപ്പെട്ട കുത്തിവയ്പ്പുകളുമാണ് ഒരു ടേബിളിൽ നൽകിയിട്ടുള്ളത്. ഇത്തരം കുത്തിവയ്പ്പുകളെ പൊതുവെ വിളിക്കുന്ന പേരെന്താണ്? കുത്തിവയ്പ്പുകളെ പേടിയോടെ സമീപിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വന്തം ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. വാക്സിനേഷൻസ് ആർ നോട്ട് ടു ബൂസ്റ്റ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ബൈ ടീച്ചിങ് യുവർ ബോഡി ഹൗ ടു ഫൈറ്റ് ത്രെറ്റ്സ്. നമ്മുടെ ശരീരത്തിനെ എന്ത് ചെയ്യാൻ, എന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിരോധ മാർഗമാണ് വാക്സിനേഷൻ. നമ്മൾ വാക്സിൻ നൽകുന്നത്. അപ്പോൾ ഈ വാക്സിനേഷനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. വാക്സിനേഷൻ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാവില്ല. രോഗങ്ങളെ തടയാനുള്ള മാർഗമാണ് വാക്സിനേഷൻ എന്ന് തിരിച്ചറിയുക. നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? ശുചിത്വശീലങ്ങൾ പാലിച്ചാൽ മതിയാകും. അതിൽ തന്നെ നമുക്ക് എഴുതാൻ കഴിയുന്ന പോയിന്റുകൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എളുപ്പമുള്ള ചോദ്യങ്ങൾ, എളുപ്പമുള്ള ആൻസറുകൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത കൃത്രിമ ഉപഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം? മൂന്ന് ഉപയോഗങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഇന്ത്യൻ ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ജ്യോതിശാസ്ത്ര ക്വിസ് നടത്തുന്നു. അതിനായിട്ട് രണ്ട് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എഴുതുക. അപ്പം യൂസസ് ഓഫ് സാറ്റലൈറ്റ്, സാറ്റലൈറ്റുകളുടെ ഉപയോഗം എന്തെല്ലാമാണ്? യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം, GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ നാവിഗേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങൾ ഏറ്റവും എളുപ്പമുള്ള, പഠിക്കാൻ എളുപ്പമുള്ള മൂന്നോ നാലോ എണ്ണം പഠിക്കുക. ഇനി രണ്ട് ക്വിസ് ചോദ്യങ്ങൾ തയ്യാറാക്കാനുണ്ടായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം, ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും പഠിക്കാനുള്ള എളുപ്പമുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും. സിമ്പിൾ ആയിട്ടുള്ളത് മതി, പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. വളരെ പാടുള്ള ചോദ്യം ഒന്നും വേണമെന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ പ്രവർത്തനം ആറ്, ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള ജീവിയായി മാറുന്നു. എക്സാമ്പിളിപ്പം വാൽമാക്രി, വാൽമാക്രി തവളയെ പോലെയാണോ ഇരിക്കുന്നത്? അല്ല, ക്രമേണ തവളയായി മാറുന്നു. ഈ പ്രക്രിയ വിളിക്കുന്ന പേരെന്താണ്? ഇതുപോലെ ഈ പ്രതിഭാസം കാണിക്കുന്ന മറ്റേതെങ്കിലും രണ്ട് ജീവികളുടെ പേരുകൾ എഴുതുക. അതോടൊപ്പം തവളയുടെ ജീവിതചക്രം ഫ്ലോ ചാർട്ടായി നൽകിയിരിക്കുന്നു. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള, അതായത് ഇവിടെ എഴുതുന്ന രണ്ട് ജീവികളുടെയും എന്തെഴുതുക, അവരുടെ ജീവിതചക്രം ഫ്ലോ ചാർട്ടായിട്ട് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓടിച്ച് പറഞ്ഞു പോയത്. നമുക്ക്
നോട്ടുകൾ തൊട്ട് താഴെ തൊട്ടടുത്ത പേജിൽ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ. Thank you.